ശബരിമലയെ വ്യക്തി അധിഷ്ഠിത കാര്യങ്ങൾക്ക് വേണ്ടി വ്യക്തിത്വം അതോടൊപ്പം സ്വകാര്യ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച രണ്ടിടങ്ങളുണ്ട് അത് വ്യക്തികളും പ്രസ്ഥാനങ്ങളും സർക്കാരും ആ തരത്തിലാണ് അപ്പോൾ സർക്കാരും പ്രസ്ഥാനവും കൂടെ ചേരുകയാണെങ്കിൽ അത് സി പി എമ്മും സി പി എമ്മിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് മറപിടിക്കുന്ന ഒരു വിഭാഗവും സി പി എമ്മിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന അനുകൂലിക്കുന്ന വിഭാഗം അത് പിണറായി വിജയന്റെ വിഭാഗമാണ് പിണറായി വിജയൻ പക്ഷപാതികളാണ് അതോടൊപ്പം അതിനെ എതിർക്കുന്ന ഒരു വിഭാഗവും സി പി എമ്മിൽ ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങളുണ്ട് അങ്ങനെ അതിൽ ഒരു വിഭാഗവും അതോടൊപ്പം ആ വിഭാഗം നേതൃത്വം നൽകുന്ന സർക്കാരും അങ്ങനെ ഒരു ഭാഗം മറ്റൊന്ന് വ്യക്തികളാണ് ആ വ്യക്തികളിലേക്ക് ചരിത്രത്തിന്റെ ഇടം തേടുന്ന തരത്തിലേക്കാണ് ഈ സ്ത്രീകളെ യുവതികളെ ശബരിമലയുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി ചില സഖാക്കൾ ക്യാമ്പയിൻ നടത്തിയത് കാരണം നിങ്ങൾ ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാകാം അങ്ങനെ ഒരു ക്യാമ്പയിൻ സഖാക്കൾ നടത്തുകയും അതിൽ വീഴുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് യുവതികൾ അത്തരത്തിൽ വന്നത് കനകദുർഗയും ബിന്ദുവും അവർ ചരിത്രം രേഖപ്പെടുത്തി വരും പക്ഷേ പി എസ് സിയിൽ വരെ ഈ കൊടുത്ത ഉറപ്പുകൾ പാലിക്കാൻ ഈ സി പി എമ്മിൻ്റെ ഒരു വിഭാഗവും അതോടൊപ്പം ആ വിഭാഗം നേതൃത്വം നൽകുന്ന സർക്കാരുകളും ഇവർക്ക് കൊടുത്തിട്ടുള്ള വാക്കുകൾ അതോടൊപ്പം ആ ഉറപ്പുകൾ പാലിക്കാൻ ഇവർ നടത്തിയിട്ടുള്ള തീരുമാനങ്ങൾ അതാണ് പി എസ് സി ചോദ്യപേപ്പറിൽ വരെ ശബരിമല വിഷയവും കാര്യങ്ങളും വന്നിട്ടുള്ളത് അപ്പോൾ അവർ കൊടുത്തിട്ടുള്ള ഉറപ്പ് നിങ്ങൾക്ക് ചരിത്രമായ ചരിത്രത്തിൽ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് രണ്ട് യുവതി രണ്ട് സ്ത്രീകളുടെ പേര് വരും അത് കനകദുർഗയും ബിന്ദുവമ്മിണിയും ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ശബരിമലയിലേക്ക് പോകൂ ഞങ്ങൾ ബാക്കിയെല്ലാം തരാം പിണറായി വിജയൻ്റെ സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ തരത്തിലായിരുന്നു പക്ഷേ അയ്യപ്പൻ ശബരിമലയും പണി കൊടുക്കുന്നു ഈ കനകദുർഗയ്ക്കും അതോടൊപ്പം ബിന്ദുവിനും എന്നുള്ളതാണ് സി പി എമ്മിലെ മറുവി മറുചേരി പിണറായി വിജയന് എതിർചേരി ശക്തി പ്രാപിക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പ്രത്യക്ഷമായി പരാമർശിക്കപ്പെടുന്നു ഈ രണ്ട് സ്ത്രീകൾ ചെയ്തതും ഈ രണ്ട് സ്ത്രീകളെ കരുവാക്കിയതും ആ സ്ത്രീകൾക്ക് പിന്തുണ കൊടുത്തത് ആരൊക്കെയാണോ അവർ തെറ്റുകാരാണ് എന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും കേരളത്തിൽ ഉണ്ടായ വമ്പിച്ച തകർച്ച പത്തൊൻപത് സീറ്റുകളിൽ തകർന്നടിഞ്ഞ സി പി എമ്മും സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയും എന്തുകൊണ്ട് ഈ തകർച്ചയ്ക്ക് എന്തുകൊണ്ട് ഈ തൂത്തുവാരലിന് കാരണമായി സി പി എം കേന്ദ്ര കമ്മിറ്റി നിരീക്ഷിക്കുന്നു ശബരിമല വിഷയമാണ് ശബരിമലയിൽ രണ്ട് യുവതികളുടെ പ്രവേശനം ദർശനം നടത്തിയത് ജനങ്ങൾക്ക് സർക്കാരിനോട് ഉള്ള മതിപ്പില്ലാതാക്കി വിശ്വാസം സി പി എമ്മിനോടുള്ള മതിപ്പ് ഇല്ലാതാക്കി വിശ്വാസം ഇല്ലാതാക്കി ഇടതുമുന്നണിയോടുള്ള മതിപ്പ് ഇല്ലാതാക്കി വിശ്വാസം ഇല്ലാതാക്കി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകാരം നൽകുമ്പോൾ അവിടെ സി പി എമ്മിലെ ഒരു വിഭാഗം നൽകിയിട്ടുള്ള ഉറപ്പുകൾ ആ ഉറപ്പിനധിഷ്ഠിതമായി ചരിത്രത്തിൽ ഇടം തേടാൻ നവോ ആധുനിക നവോത്ഥാന ചരിത്രത്തിൽ ഇടം തേടാൻ കുടുംബവും സുഹൃത്തുക്കളെയും ഒക്കെ മാറ്റിവെച്ചു ഇറങ്ങിത്തിരിച്ച കനകദുർഗയും ബിന്ദു അമ്മിണിയും പെടാപ്പാടുമിടുകയാണ് സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ചും അതിന് മുൻകൈ എടുത്തത് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് യെച്ചൂരിയുടെ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് സി പി എമ്മിന്റെ പരമോന്നത സമിതിയുടെ റിപ്പോർട്ട് പിണറായി വിജയനും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അന്തർനാടകങ്ങൾ നടത്തിയ ചേരിക്കും എതിരാകുന്നതോടുകൂടി അയ്യപ്പ ശാപം ഈ കനകദുർഗയ്ക്കുമേൽ പതിച്ചിരിക്കുന്നു ബിന്ദു അമ്മിക്കുമേൽ പതിച്ചിരിക്കുന്നു ഇനി നവോത്ഥാന ചരിത്രത്തിൽ രണ്ട് രണ്ടു പേരുകൾ എഴുതി ചേർക്കുമെന്ന സഖാക്കളും മുഖ്യമന്ത്രിയുടെ ഓഫീസും വാക്കുകൊടുത്തതിനെ തുടർന്ന് അർദ്ധരാത്രി പുലർച്ചെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ വേഷപ്രച്ഛനരായി പിണറായി വിജയന്റെ പോലീസ് ഇല്ലാത്ത വഴികൾ കൂടി ഒളിവഴികളിൽ കൂടി ആ ദർശന മുഖത്തേക്ക് സന്നിധാനത്തേക്ക് എത്തിച്ച ഈ യുവതികൾ വഴിയാധാരമാകുന്നു ചരിത്രത്തിലൂടെ ഒരിടത്തും ഇനി ഇത് പരാമർശിക്കപ്പെടാൻ പാടില്ല എന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു ഒരിടത്തും ഇനി ശബരിമല വിഷയം പരാമർശിക്കപ്പെടാൻ പാടില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട നവോത്ഥാന ഇടപെടലുകളെ പരാമർശിക്കപ്പെടാൻ പാടില്ല ആ രണ്ട് യുവതികൾ ശബരിമല ദർശനം നടത്തിയത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു സർക്കാരിനെ അവിശ്വസിക്കുന്നു പാർട്ടിയെ അവിശ്വസിക്കുന്നു അങ്ങനെ അവിശ്വാസം മാറ്റിയെടുക്കുന്ന നടപടികളിലേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന ഘടകം പോകേണ്ടതുണ്ട് അത് ത്വരിതപ്പെടുത്തുക ആ നടപടികളിൽ സി പി എമ്മിൻ്റെ സഖാക്കൾ കേരളത്തിൻ്റെ വീട് വീടാന്തരം കയറിയിറങ്ങാൻ പോവുകയാണ് ജൂലൈ മാസത്തിൽ എന്താണ് ഇവർ പറയാൻ പോകുന്നത് ഞങ്ങൾ ചെയ്തത് തെറ്റ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് കുമ്പസരിക്കാനാണോ ഈ പാർട്ടി വിധാനത്തിൽ നെറികേട് ശബരിമലയിൽ കാണിച്ച ഈ സഖാക്കൾ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം ആ ചോദ്യത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൃത്യമായി പരാമർശിക്കുന്നു വനിതാ മതിലിനു ശേഷം രണ്ട് യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയത് പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കി സി വിശ്വാസ്യത ഇല്ലാതാക്കി ആ പരാമർശത്തിലൂടെ കനകദുർഗയും ചരിത്രത്തിൽ ഇടം നേടാൻ ഇറങ്ങിത്തിരിച്ച കനകദുർഗയും ബിന്ദു അമ്മണിയും നാറി നട്ടം കൊട്ടുന്നു എന്ന വാക്കുപയോഗിക്കുന്നത് സി പി എമ്മിൻ്റെ തന്നെ ജെനുവിൻ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവ് രീതിയിൽ സി പി എം വളരണമെന്ന് ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെയാണ് ആ അർത്ഥത്തിൽ ഏതാനും ചില സഖാക്കൾ ട്യൂൺ ചെയ്ത കനകദുർഗ മ്മണി ഇനി അഹങ്കരിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ നൽകുന്നു സി പി എം കേന്ദ്ര കമ്മറ്റി ശബരിമലയിൽ കയറീതിന്റെ പേരിൽ മാത്രം ഇനി സമൂഹത്തിൽ ഇറങ്ങി സഖാത്തികൾ ചമയരുത് എന്ന് മുന്നറിയിപ്പും താക്കീതും നൽകുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഞങ്ങൾ അയ്യപ്പനെ ദർശിച്ച യുവതികളാണ് എന്ന് പുറത്തിറങ്ങി നാവെടുത്താൽ ആ നാവിന് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞാണിടാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിനെ തടയാനും സംരക്ഷണം സംരക്ഷണമൊരുക്കാനും കേരളത്തിലെ സഖാക്കൾ മുന്നിട്ടിറങ്ങരുത് എന്ന താക്കീതും മുന്നറിയിപ്പും നൽകുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും അത് അംഗീകരിക്കുന്നതോടുകൂടി വഴിയാധാരമാവുകയാണ് സഖാക്കളുടെയും ബ്രാഞ്ച് ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെയും പിന്തുണയും സംരക്ഷണ കവചവുമില്ലാതെ കേരളത്തിന്റെ തെരുവുകളിൽ ശബരിമല എന്ന അക്ഷരം ഉച്ചരിക്കാനാവാതെ ബിന്ദുവമ്മിണിയും കനകദുർഗയും ഇനി കേരളത്തിൻ്റെ തെരുവുകളിൽ നടക്കും ആ സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് സി പി സെൻട്രൽ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി അതോടൊപ്പം ജനറൽ സെക്രട്ടറി